ഏവർക്കും നമസ്കാരം. അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ ഹോമിയോപ്പതിക് മെഡിസിൻ എടുക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ ടോണിക് അല്ലെങ്കിൽ സിറപ്പ് ഉപയോഗിച്ച് നമുക്ക് അനീമിയയുടെ ആ ഒരു ലെവല് നമുക്ക് നേരെ കൊണ്ടുവരാൻ പറ്റും, നമുക്കത് ജസ്റ്റ് ഒരു ഡിസ്പെൻസറി പോയി തന്നെ വളരെ സിമ്പിളായിട്ട് മേടിച്ച് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കൂടാ എന്നുള്ളത് കൂടെ അതിനകത്ത് പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം കഴിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ആ അളവ് കൂടുന്നില്ല. എന്തൊക്കെ ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ കഴിക്കണം എന്ന് കൂടെ ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇനി ഞാൻ ഇത് കാര്യങ്ങൾ പറഞ്ഞ് സമയം താമസിക്കുന്നില്ല. ഞാൻ ഡോക്ടർ ആനന്ദ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് അടങ്ങുന്ന ഭക്ഷണമാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിനുശേഷം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണമെന്നും ഏതൊക്കെ സിറപ്പുകൾ ടോണിക്കുകൾ നമ്മൾ കുടിക്കണമെന്നും ഞാനിവിടെ വ്യക്തമാക്കുകയാണ്. ചില ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അയണിൻ്റെ കുറവ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ചെയ്യുന്ന വെച്ചാൽ മാക്സിമം നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ അവോയ്ഡ് ചെയ്യണം. അത് അടങ്ങുന്ന ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ എന്നും ഉപയോഗിക്കുന്ന ചില ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ പാനീയങ്ങളാണ്. ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ചായ, കാപ്പി, ഇത് രണ്ടിലും ചില ഘടകങ്ങൾ ടാനിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ചില കണ്ടന്റ് അയണിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കും. അതായത് നമ്മുടെ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയണിൻ്റെ അളവ് ഒരുപക്ഷെ നല്ല രീതിയിലുണ്ടെങ്കിൽ പോലും അത് വയറ്റിൽ നിന്നും അബ്സോർബായാണോ ശരീരത്തിൽ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദഹനം ശരിക്കും നടക്കാതിരിക്കുകയും അയണിൻ്റെ അബ്സോർപ്ഷൻ അവിടെ നടക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാന്നുള്ളത് ശ്രദ്ധയിൽ വെക്കണം. ഈ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഒരുപക്ഷെ അയണിൻ്റെ ആ ഒരു അളവ്, ആ ഒരു ലെവൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരണം എന്ന് ഇല്ല. അതുകൊണ്ടാണ് ചില ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. അതൊക്കെയാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ച ഫൈറ്റോ കെമിക്കൽസ് അല്ലെങ്കിൽ ചില ടാനിൻസ്, അതുപോലെ തന്നെ ഓക്സാലിക് ആസിഡ്, ഫൈറ്റിക് ആസിഡ് എന്നൊക്കെ പറയുന്ന ചില എൻസൈംസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചില പ്ലാന്റ്സിനകത്തുള്ള ചില കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. അപ്പം എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം? ചായ, കാപ്പി, അതുപോലെ തന്നെ പാല്, പാല് ഉൽപ്പന്നങ്ങളും, അതുപോലെ തന്നെ ഫൈറ്റേറ്റ്സ്, ഫൈറ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ടാനിൻസ്, ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം കവർ ആവുന്നുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല ഭക്ഷണങ്ങളും ഇതിനകത്ത് കവർ ആവുന്നുണ്ട്. നമ്മൾ ചായ, കാപ്പി മുതൽ ഈ ഓക്സാലിക് ആസിഡ് അല്ലെങ്കിൽ ഇതിനകത്ത് ടാനിൻസ് അടങ്ങിയിട്ടുള്ള മുന്തിരി പോലും ഇതിനകത്ത് ഒരുപക്ഷെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ട്? എല്ലാവർക്കും ഒരുപോലെ ഇത് എഫക്റ്റ് ആവണമെന്നില്ല. ഇപ്പം പാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, ഇതിനകത്ത് ഇല്ലാത്ത വൈറ്റമിൻസ് ഇല്ല. പക്ഷേ ഇത് അയണിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കും എന്നുള്ളൊരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ എസ്പെഷ്യലി അനീമിയ ഉള്ള ആൾക്കാർ പാല് കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു നല്ലൊരു കാര്യമാണ്. പാൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഈ ചായ, കാപ്പി, പാല്, ഫൈറ്റേറ്റ്സ്, ഫൈറ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ടാനിൻസ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അത് ഏതൊക്കെ എന്നുള്ളത് പൂർണ്ണമായും പറഞ്ഞു തന്നാൽ ഒരു രസമില്ല. അതുകൊണ്ട് നിങ്ങൾ അത് നോക്കി തീർച്ചയായും കണ്ടെത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്, നിങ്ങൾക്കറിയാമോ എന്തുമാത്രം അയണാണ് ഒരു ദിവസം ഒരു നോർമലായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ പറയാം. ഒരു നോർമലായിട്ടുള്ള ഒരു അഡൽട്ടിന് ഏകദേശം 8 mg അയണാണ് ഒരു ദിവസം വേണ്ടത്. അതൊരു സ്ത്രീ ആണെങ്കിലോ, നോർമലായിട്ട് പ്രഗ്നൻ്റ് അല്ലാതെ ഇരിക്കുന്ന മെൻസസ് ഉള്ള ഒരു ആ ഒരു ഏജിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടത് ഏകദേശം ഇതിന് ഇരട്ടി അയണാണ്. ഏകദേശം 15 mg അയണാണ് ഒരു നോൺ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ പീരീഡിൽ ഉള്ള ഒരു സ്ത്രീക്ക് ആവശ്യം. ഇനി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഏകദേശം ഇത് ഒരു സാധാരണ ഒരു ആണിനെക്കാട്ടി 3 ഇരട്ടി വരാവുന്നൊരു സംഖ്യയാണ്. അത് ഏകദേശം ഒരു 25 to 27-30 mg അയൺ വരെ
ദിവസം ആവശ്യം വരേണ്ട ഒരു സാഹചര്യം ഇവിടെ ഒരു പ്രഗ്നൻസി ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഫോളിക് ആസിഡും അയണും തീർച്ചയായും നമ്മൾ സപ്ലിമെന്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു അളവ് ഈ കുട്ടിയുടെ ഒരു വളർച്ചയും അതുപോലെ തന്നെ അമ്മയുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും സ്ട്രെങ്ത് നിലനിർത്താനും വളരെ പ്രധാനമാണ്. ഇനി ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം എന്നുള്ളത് ഞാനിവിടെ പറയുകയാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ പറയാറുണ്ട് ഏതൊക്കെ ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ചുമല നിറത്തിലുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ പറയാറുണ്ട് അല്ലേ, ബീട്രൂട്ട്, മീറ്റ്. ഓക്കെ, അപ്പൊ അതായത് ചുമപ്പ് നിറമുള്ള ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ബീട്രൂട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സുപരിചിതമാണ്. അതുപോലെ തന്നെ സ്പിനാച്ച്, മീറ്റ്. മീറ്റിൽ തന്നെ റെഡ് മീറ്റിൽ കൂടുതലായിട്ടുള്ള അളവുണ്ട് എച്ച് ബിയുടെ. അത് പറയുമ്പോൾ വേറൊരു പ്രശ്നം അതിനകത്തുള്ളത്, നമ്മൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള മീറ്റ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് അവിടെ അറിയാൻ പറ്റുന്നതാണ്. കാരണം കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി ഹോർമോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അയൺ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ആ ഒരു പോസിറ്റീവിനെ കാട്ടി ഒരുപക്ഷെ ഹോർമോൺസ് ശരീരത്തിൽ കയറുന്നതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ വരും. അപ്പോൾ അയൺ കൂടിയാൽ വേറൊരു അസുഖം നമ്മുടെ ശരീരത്തിൽ വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അത് നമ്മുടെ മനസ്സിലിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് സ്പിനാച്ച്, ബ്രൊക്കോളി, മീറ്റ്, നട്ട്സ്, ബീൻസ്, പീസ്, എസ്പെഷ്യലി അത് സ്പ്രൗട്ട് ആയിട്ടുള്ള അതായത് മുളച്ച് വരുന്ന പല ഭക്ഷണങ്ങൾ. അപ്പോൾ ഈ സ്പ്രൗട്ടായി വരുന്ന ആ ഒരു സ്റ്റേജിൽ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഒരു കപ്പാസിറ്റി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതലായിട്ട് ഇത് വലിച്ചെടുക്കാൻ നമ്മുടെ ശരീരത്തിന് പ്രാപ്തിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്, പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിട്രസ് ആയിട്ടുള്ള പുളിയുള്ള ഭക്ഷണങ്ങൾ, പുളിയുള്ള എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അയണിന്റെ അളവ് കൂടാനായിട്ട് സഹായിക്കും. കാരണം നമ്മുടെ വയറ്റിനകത്ത് വൈറ്റമിൻ സി ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടുന്നതായിട്ട് കാണിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ചില സ്പിനാച്ച് അതുപോലെ വളരെ ഡാർക്കായിട്ടുള്ള ചില ഭക്ഷണങ്ങൾ, ഇല വർഗ്ഗങ്ങൾ കഴിക്കുന്നത് ഫൈബറിന് വളരെ നല്ലതാണ്. അതിനകത്ത് ഓക്സലേറ്റ്സിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കുക, കൂടുതലുണ്ടോ എന്ന് നോക്കിയിട്ട് കഴിക്കുക. ഇനി ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് സിവിയർ ആയിട്ടുള്ള ഒരു അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അയണിന്റെ ഭക്ഷണത്തിൽ കൂടെ മാത്രമല്ലാതെ മരുന്ന് ഭക്ഷണമായിട്ട് ഒരു പക്ഷേ കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം. അത് വേറൊന്നുമല്ല, അയണിന്റെ ടാബ്ലറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഇനി അതുമല്ല, അതിൽ കൂടുതൽ സിവിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ ട്രാൻസ്ഫ്യൂഷനും ചെയ്യേണ്ടി വന്നേക്കാം. ഇനി ഇതിനകത്ത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, വേവിക്കുമ്പോൾ അയൺ കാസ്റ്റ് ചെയ്തിട്ടുള്ള യുട്ടൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് അയൺ ഈ ഭക്ഷണത്തിലോട്ട് ഇറങ്ങാനും അതിൻ്റെ അളവ് കണ്ടൻറ്റ് അയണിൻ്റെ അളവ് ഭക്ഷണത്തിൽ ഉണ്ടാകുന്നതിൻ്റെ സാധ്യത അവിടെ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അധികം നേരം അതിനെ കുക്ക് ചെയ്യാതെ ഉപയോഗിക്കുന്നതും അയൺ അതിനകത്തുള്ളത് നമുക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് കിട്ടാൻ സാധ്യത കൂട്ടുക ചെയ്യും. അപ്പോൾ ആ കുക്കിംഗ് ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്? വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ബീട്രൂട്ട്, സീഡ്സ് എന്ന് പറയുന്ന ആൽമണ്ട്സ്, ഡേറ്റ്സ്, ആപ്രിക്കോട്ട്സ്, പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അയൺ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ചില ഭക്ഷണങ്ങളുണ്ട്. മീറ്റ് കഴിക്കുന്നത് അയൺ കൂടുന്ന അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ വളരെ നല്ലതാണ്. നോക്കുക അതിൻ്റെ എല്ലാ എഫക്റ്റുകളും സൈഡ് എഫക്റ്റുകളും എല്ലാം നോക്കിയിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ സീ ഫുഡ്സിലും അയണിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചുകൂടാ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക. ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഞാൻ എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴേ തന്നെ റിപ്ലൈ തരുന്നതും ആണ്. ഇതൊരു സീക്വലായിട്ട് വരുന്നൊരു വീഡിയോ ആണ്. അനീമയുടെ വേറെയും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ അതും കൂടെ ചെക്കൗട്ട് ചെയ്യുക. വേറെ മെഡിസിൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ എന്തൊക്കെ സിംറ്റം അനുസരിച്ച് നമ്മൾ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതും കൂടെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇത് കാണുന്ന കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കമൻസിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഏതൊക്കെ മെഡിസിൻസ് ആണ്, ഹോമിയോ മെഡിസിൻസിലെ സിറപ്പുകൾ അല്ലെങ്കിൽ ടോണിക് എന്നുള്ള രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം.
അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിൽ വരുന്നത് എറിത്രോഫിൽ, അതായത് ഫോർട്സ് എന്ന് പറയുന്ന കമ്പനി ഇറക്കുന്ന എറിത്രോഫിൽ എന്ന് പറയുന്ന ഒരു ടോണിക്കാണ്. അതുപോലെ തന്നെ അലന്റെ ഫെറം പ്ലസ് അയൺ ടോണിക് എന്ന് പറയുന്ന ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോർഡ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫെറം ഫോർട്ടെ ടോണിക് എന്ന് പറയുന്ന രീതിക്ക് ഇറക്കുന്നുണ്ട്. അതായത് ഇത് മൂന്നും ഒരുപക്ഷെ വളരെ നല്ലതാണ്, എഫക്റ്റീവാണ്. നമ്മൾ സാധാരണ ഈ ഫോർട്സിന്റെ അയൺ എറിത്രോഫിൽ ടോണിക് എന്ന് പറയുന്നതാണ്, എറിത്രോഫിൽ സിറപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുക്കാറ്. ഇതൊന്നല്ലെങ്കിൽ മറ്റൊന്ന് മേടിച്ച് നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് ആവശ്യമില്ല. ഇതിൻ്റെ അളവ് കുറവുണ്ടോ എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ്, സിമ്പിളായിട്ടൊരു ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എച്ച് ബിയുടെ അളവ് നോക്കണമെന്ന് പറയാൻ മതി ലാബിൽ പോയി, അവർ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അളവ് അഥവാ കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സിംറ്റംസും കാര്യങ്ങളും ഞാൻ നേരത്തെ വീഡിയോസിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിവിടെ പറയുകയാണെങ്കിൽ വളരെ നീണ്ട ഒരു വീഡിയോ ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ ഇവിടെ അവോയ്ഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ അയൻ്റെ അളവ് അറിയാൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഒരു ആറ് മാസത്തിലോ ഒരു വർഷത്തിലോ മിനിമം ഒരു ഒരു വർഷത്തിൻ്റെ ഒരിക്കലെങ്കിലും നോക്കുക. അതിൻ്റെ സിംറ്റംസ് എപ്പോഴും നമുക്ക് വെളിയിലോട്ട് വിസിബിൾ ആവണമെന്നില്ല, നിങ്ങൾ നോക്കുക, വെരിഫൈ ചെയ്യുക. അഥവാ എന്തെങ്കിലും കുറവുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ക്ഷീണമുണ്ടെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ചില ടോണിക്കുകൾ അല്ലെങ്കിൽ സിറപ്പ് എന്നുള്ള രീതിക്ക്, മെഡിസിൻ എന്നും പറയേണ്ട, ഒരു സപ്ലിമെൻ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സിറപ്പാണ് അല്ലെങ്കിൽ ഒരു സപ്ലിമെൻ്റാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിനകത്ത് ചെറിയ ഏകദേശം ഒരു ഔൺസ് ഗ്ലാസ് പോലത്തെ ഒരു കണ്ടെയ്നറും കൂടെ തരുന്നുണ്ട്, അതിൻ്റെ ക്യാപ്പിൽ വരുന്ന. അഥവാ അതില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്പ് ഫില്ല് ആയിട്ടെടുക്കുക. ഒരു 5 ml എടുത്ത് 2 നേരമായിട്ട് ഭക്ഷണത്തിന് കുറച്ച് ഡിഫറൻസ് ഇട്ട് നിങ്ങൾ കഴിക്കുക. അങ്ങനെ കഴിക്കുന്ന കുറച്ച് നാൾ കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായും അറിയാൻ പറ്റും, ക്ഷീണം കുറയുന്നതായിട്ട് കാണാം. നിങ്ങൾ ബ്ലഡ് ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും അതിൻ്റെതായിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. റെഗുലറായിട്ട് മെഡിസിൻ കഴിക്കുക, കുറച്ച് നാൾ കഴിക്കുക, 1-2 മാസങ്ങൾ കഴിക്കുക, എന്നിട്ട് പോയി ടെസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടം എന്നിലേക്ക് നിങ്ങളുടെ ലൈക്കുകളായിട്ട് എത്തിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും ഇത് തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനിയും ഇതുപോലുള്ള വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊരു ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കോണുണ്ട്, ആ ഒരു ബെല്ലിനും കൂടെ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് റീച്ച് ആവുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഏവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു.